Happy birthday to you. Happy birthday to you. What about some food? ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ദേ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സീതമ്മയുടെ പിറന്നാളാണെന്ന്. അപ്പോൾ അമ്മയുടെ പിറന്നാൾ, ഞങ്ങളുടെ എല്ലാവരുടെ പിറന്നാളും ഞങ്ങൾ ആഘോഷിക്കുമെങ്കിലും അമ്മയുടെ പിറന്നാൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഗ്രാൻഡായിട്ടൊന്നും ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. അതായത് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടീസൊന്നും നമ്മൾ പിറന്നാളിന് നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പിറന്നാൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരം. നമ്മൾ ഏട്ടൻ്റെയും കീത്തുൻ്റെയും പിറന്നാൾ മാത്രമേ അങ്ങനെ നമ്മൾ ഓർത്ത് വെച്ച് ചെയ്യുന്നൊരു സംഭവമുള്ളൂ. അത് അടുപ്പിച്ച ദിവസങ്ങളിലായതുകൊണ്ട് ബാക്കി എല്ലാവരും പിറന്നാളും നമ്മൾ വിട്ടു പോകുന്നൊരു കേസാണ്. പിന്നെ അങ്ങനെ നമ്മൾ ആഘോഷിക്കാറുമില്ല, അമ്മയുടെ ഒട്ടുമില്ല. അച്ഛൻ്റെയാണ് ഇപ്പോൾ കുറേ, അച്ഛൻ്റെ ഉണ്ടാവാറില്ല, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അച്ഛൻ്റെ നല്ല രീതിയിൽ ഒരു സസ്പെൻസൊക്കെ കൊടുത്തായിരുന്നു. അച്ഛനും കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എന്താ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്മയ്ക്കൊരു ഗോൾഡ് മേടിച്ചു കൊടുക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ പിറന്നാളായതുകൊണ്ടെല്ലാം, പിറന്നാളാണെന്ന് ഞാൻ അറിഞ്ഞത് രണ്ട് ദിവസം മുമ്പാണ്. ആക്ച്വലി ഈ സാധനം വന്ന് മേടിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ പിന്നെ പിറന്നാളും കൂടി അല്ലേ അന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അന്ന് രാവിലെ, പിറന്നാളിൻ്റെ അന്ന് രാവിലെയാണ് ഇറങ്ങിയത് കേട്ടോ. നമ്മളിവിടെ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കമ്മലാണ് നോക്കുന്നത്. അപ്പോൾ അമ്മ കമ്മൽ മേടിക്കണമെന്ന് കുറേ നാളായി പറയുന്നു. കമ്മൽ മേടിക്കാൻ നിൽക്കുകയാണ് ആൾ. ഇപ്പോൾ പിറന്നാളിൻ്റെ അന്ന് പോവാമെന്നാണ് അമ്മ പറഞ്ഞത്, അമ്മയ്ക്ക് മേടിക്കാൻ, അമ്മ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ടെന്ന് അങ്ങ് നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം അമ്മ പറഞ്ഞൊരു മോഡൽ വെച്ചിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ നോക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ ഫേസിന് ചെറിയ കമ്മലൊന്നും പറ്റില്ല. അതായത് അമ്മയുടെ ഫേസിന് ഇണങ്ങുന്നത് വലിയ കമ്മൽ, കാണുമ്പോൾ കുറച്ചുള്ള കമ്മലേ അമ്മയുടെ ഫേസിന് ചേരത്തുള്ളൂ. ചെറിയ സ്റ്റഡൊന്നും പേഴ്സണലി ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അമ്മ കുറച്ച് വലിയ കമ്മലുകൾ ഇടുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ അത് കാഴ്ചയിൽ ചെറുതാണ്. അമ്മയ്ക്കത് ഭംഗി ഉണ്ടാവും, പക്ഷെ അത് കാണാനുണ്ടാവില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു കമ്മൽ എനിക്ക് ഇച്ചിരി ഉള്ളതുപോലെ, അതായത് കുറച്ച് കാണാനും ഭംഗിയുണ്ട്, ഇത്തിരി നല്ല ഭംഗിയിൽ അമ്മയ്ക്ക് കെടുക്കുമെന്ന് തോന്നിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കമ്മലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. എന്താ അപ്പോൾ ഇത് ഞാനപ്പോൾ തന്നെ കീത്തുന് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് അവൾക്ക് ഇഷ്ടമായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഞാനത് മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആദ്യം ഞാൻ മോതിരെടുത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെയാണ് അമ്മയുടെ ഇഷ്ടം കമ്മൽ എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ആയത്. നമ്മളെടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഇതാണ്, അമ്മയ്ക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കാരണം ആള് കഴിഞ്ഞ ദിവസം കീത്തുങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനത്തെ കമ്മല് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേണുള്ള കമ്മലുകളാണ് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിഷ്ടമാവുന്ന വിചാരിക്കുന്നു. ഇപ്പം എന്തായാലും നമുക്ക് സർപ്രൈസ് ആയിട്ട് സാധനം കൊടുക്കാട്ടാ. അപ്പോൾ സമയം വൈകിട്ട് 6 മണിയായിട്ടോ. കീത്തുന്നെങ്കിലും പുറത്ത് പോയിരിക്കുകയാണ്, അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്, പക്ഷെ കള്ളം പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. പിറന്നാള് ഇന്ന് രാത്രി, ഇപ്പൊ കഴിയാറായി അച്ഛമ്മയുടെ പിറന്നാള്. ഇന്ന് പിറന്നാളായിരുന്നു അച്ഛമ്മയുടെ. ചോറൊക്കെ തിന്നില്ലേ? മക്കണ്ണി വയറും വെച്ച്, പിന്നെ ചെമ്മീൻ കറി വെച്ച് കൊളുവ വറുത്ത്. പക്ഷേ മീൻ പറ്റില്ലേ? അമ്പലത്തിൽ പോയി നിന്നെ കൊണ്ടുപോയതേ, കൊണ്ടുപോയ ഞങ്ങൾ പറഞ്ഞിരുന്നാണ്. മഴ ആയിരുന്നു, നല്ല മഴയായിരുന്നു. പിന്നെ എങ്ങനെ നിന്നെ കൊണ്ടുപോകും അമ്പലത്തിലേ? അച്ഛനെ പറഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു കാലത്തായിരുന്നു.
അമ്മ ആസ് യൂഷ്വൽ ഇതേ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആണ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ബാങ്കിലേക്ക് കീത്തൊന്നെങ്കിലും പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട്, അവർ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആൾക്ക് മനസ്സിലായി കേക്ക് കട്ടിങ് ഉണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളൊരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരുപാട് ലേറ്റായി പോകും, ഓൾറെഡി നമുക്ക് കുറച്ച് സമയം എടുക്കും എന്താ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ അമ്മനോട് സാരി കൊടുക്കാൻ പറഞ്ഞു, കേക്ക് മുറിക്കാനുണ്ട് സാരി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറേ പറയുന്നുണ്ട്, എന്തിനാ മക്കളെ കേക്ക് കട്ട് ചെയ്യാനുള്ളൂ, സാരി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിനിപ്പോൾ എന്താ സാരി എടുത്തോ, ഞങ്ങളെല്ലാവരും പിറന്നാളിനൊക്കെ സാരി എടുത്തിട്ടുണ്ടെന്ന് അമ്മ സാരി എടുത്തോളാം പറഞ്ഞു. അപ്പോൾ അമ്മയുടെ സാരിയൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ക്രിക്കറ്റ് കളിയും ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ, നമ്മുടെ മത്തങ്ങയും പയറും എലിശ്ശേരി ഉണ്ടല്ലോ, അതവർക്ക് ഇഷ്ടമായിട്ടുള്ള കറിയാണ്. അതേ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും പാറൂസും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ കേക്കൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ കേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഏട്ടൻ. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യവും കേക്ക് ഓരോ ഫ്ലേവർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവർ അധികം ഉള്ളത് അധികം ഇഷ്ടമല്ല. അപ്പോൾ ഇത് വേറെ എന്തോ ഒരു സംഭവമാണ് മേടിച്ചിട്ടുള്ളത്. കേക്കിൻ്റെ ഭയങ്കര പ്രാന്തരാണ് ദീദീഷ് ചേട്ടൻ, ഭയങ്കര പ്രാന്തരാണ് ചേട്ടൻ ശരിക്കും പറഞ്ഞു. കുട്ടൻ റെഡിയല്ലേ കേക്ക് മുറിക്കാൻ? റെഡിയല്ലേ കുട്ടട്ട? റെഡിയല്ലേ കുട്ടട്ട? ഹാപ്പി അല്ലേ ശ്രീദേവി? ഹാപ്പി അല്ലേ കുഞ്ഞാവേ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ പാറുന്ന? ഹാപ്പി അല്ലേ? അല്ലേ കറങ്ങിയേ കാശിക്കുട്ട? ഹാപ്പി അല്ലേ? അച്ഛൻ വന്നിട്ട് അതേ കേക്കിൻ്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊട്ടാണ് കേക്കിൽ എഴുതിയിരിക്കുന്നത്, ഏത് ഫ്ലേവറാണ് മക്കളെ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. സോ അത് അച്ഛനിങ്ങനെ എന്താ പറയുക, എന്താ മക്കളെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡാണ് അച്ഛൻ. പക്ഷേ സന്തോഷമാണ്, അത് വേറെ കാര്യം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ക്യാമറമാൻ വേറെ കുലുകിര ചേച്ചി കൊടുക്ക്, ചേച്ചി
മധുരം കുറച്ചിരിക്കാം. പിന്നെ ഇതേ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. അല്ലൂസിനാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വാശിയാണ് അവർ. അപ്പോൾ അത് അതിൻ്റെ തിരക്കിലാണ്. ഇപ്പുറത്ത് ഞങ്ങൾ ഫോട്ടോ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി എല്ലാവർക്കും പേരക്കുട്ടികൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അച്ഛാച്ചനും കൊച്ചുമോനും ഇത് പീസൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ട്. അയിനൊക്കെയാണ് കാശി ഭയങ്കര ഹോക്കിയാണ്. പക്ഷേ അല്ലുമോൻ ഭയങ്കര വാശിയായിരുന്നു. അല്ലുവിനെ കുറേ നമ്മൾ സെറ്റാക്കാൻ നോക്കി, പക്ഷേ അവൻ അടങ്ങുന്നുണ്ടായില്ല. അവനിങ്ങനെ കത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. അവർ അതിൻ്റെതായ ഇതിലടക്കാണ്. അപ്പോൾ അതെ നമ്മുടെ കുഞ്ഞാവതെ പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവനിപ്പോൾ ഫുഡ് കഴിക്കുന്ന നേരം വരാമെന്ന് പറഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ സ്ഥിരം പോവാറുള്ള പ്ലേസിലേക്ക് തന്നെയാണ് പോകണത്. അപ്പോൾ അതിന് മുമ്പ് ദേവൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 3-4 ദിവസത്തേക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ ആ ഒരിടയിൽ അവൻ എന്തായാലും ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ വന്നാണ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റുകൾ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് കീത്തുൻ്റെ ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. എന്റെ മക്കളെ എനിക്ക് വാച്ചില്ലേ, പിന്നെ ആവശ്യമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. ഇങ്ങനത്തെ വാച്ച് ഞാനൊന്ന് ഇതില്ലേ, ഇവിടെ പോയി വന്നപ്പോ അല്ല തായ്ലാന്റിൽ പോയി വന്നില്ലേ, ആ വെറുതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് നോക്കിയോളടാ. നിങ്ങൾ ഊരിട്ടാ അവരുടെ കൊണ്ട് പറ്റുന്നില്ല. ഫോട്ടോക്കെയാണോ അല്ലെങ്കിൽ തരുവോ പൊളിക്കണ്ട് എന്തായാലും.
എന്നെ കൊണ്ട് തന്നെ കുളിപ്പിക്കാൻ നിക്കണം. അവർക്ക് അപ്പോൾ വാച്ചും സാരിയാണ് നമ്മൾ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. വാച്ച് അമ്മയ്ക്ക് പണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഞാൻ 7 കൊല്ലമായിട്ട് അമ്മയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ 40 വർഷം മുമ്പത്തെ വാച്ച് എന്നറിയുണ്ടായി. പിന്നെ ഒരു സാരിയാണ് കേട്ടോ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ല അമ്മയ്ക്ക്. അപ്പം മുട്ട എക്സ്പെക്ട് ചെയ്യലുണ്ടാ വലിയ സംഭവം. അപ്പം ഞങ്ങളിപ്പോൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ ബാഗിൽ ഇത് വെച്ചിട്ടുണ്ട്. ഏട്ടൻ എവിടെയെങ്കിലും കുളിപ്പിക്കുന്നത് ഈ ബാഗിൽ ഈ ബാഗിൽ ഇത് ബാഗിൽ അപ്പം അതേ ഏട്ടൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അയൊരു ബോക്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളതേ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ കീത്തുന്നെങ്കിലേ എല്ലാ പ്രാവശ്യവും ഞാനും ഏട്ടനുമാണ് 2-വീലറിന് വരാറുള്ളത്. അപ്പോൾ കീത്തു പറഞ്ഞു വേണ്ടി ഞങ്ങൾ രണ്ടാൾ പോട്ടെ 2-വീലറിന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ വാരിപ്പറക്കി പോകുന്നു. അപ്പോൾ അപ്പോഴാണെങ്കിൽ നമ്മൾ പോകുന്നവർ നിറച്ച് മാങ്ങ വീണ് കെടുക്കുകയാണ്. അപ്പം മാങ്ങ വീണെടുക്കുന്നിട്ട് അമ്മയ്ക്ക് കൈയും കാര്യം പറക്കി. അമ്മയ്ക്ക് പറയുന്നത് പക്ഷേ എന്തിനത് പൊട്ടിച്ചൂടെ, ഇത് വീണ് നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പച്ചം വന്ന് നമ്മൾ 10:30 ആയി നമ്മൾ ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പച്ചം വന്നപ്പോൾ തന്നെ നല്ല ചൂട് ചായ അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. വെറുതെ ഒരു സുഖത്തിന് ഒരു കട്ടൻ ചായ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി നല്ല ലേറ്റും ആണല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തിരക്കും നല്ല കുറവായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേരെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അറിയുക അവർക്ക്. അപ്പോൾ അതേ പിള്ളേർ അല്ലും മൈനും കാശൊക്കെ പാറുനാണെങ്കിൽ ഭയങ്കര ഉറക്കവും വരുന്നുണ്ട്. അതിൻ്റെ ചെറിയ വാശി ഉണ്ടായിരുന്നു. അതേ കുഞ്ഞാവേയും മുത്തും, അതേ കുഞ്ഞാവിൻ്റെ കയ്യിൽ ഫോൺ കണ്ടോ, നിഖിലിൻ്റെ ഫോണാണ് കേട്ടോ. കുഞ്ഞാവേയും മുത്തും എന്നാണ് പറയുന്നത്, ആക്ച്വലി മുത്ത് ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ കാശീനെയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പോസിറ്റാണ് ഏട്ടൻ ഉള്ളത്, ഞാൻ അമ്മയുടെ സൈഡിലാണ് ഉള്ളത്. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടണം. അപ്പോൾ ആകെ കൊളാബറേഷനായിട്ട് ഇരിക്കുകയാണ്. ഏട്ടൻ അതേ ഓപ്പോസിറ്റ് ഏറ്റത്താണ് ഉള്ളത്. അവിടെ നിന്നാണെങ്കിൽ ഇപ്പുറത്തേക്ക് ഇറങ്ങാനും പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഇത് സർപ്രൈസായിട്ട് അച്ഛന് അമ്മയ്ക്ക് കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടൊക്കെ തിങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാനും പറ്റില്ല, ഇപ്പോൾ ഇപ്പുറത്തേക്ക് പാസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ഒരു BDFഉം പിന്നെന്താണ് ഒരു ബട്ടർ ചിക്കനും പൊറോട്ടയും അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. സോറി, പൊറോട്ടയും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഫുഡ് വിളമ്പിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് ഏടൻ്റെ കാലുമ തട്ടി. എൻ്റെ ഏട്ടൻ പറഞ്ഞു കൈ ഇപ്പുറത്ത് കൂടി ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ആക്ച്വലി മേശരടിക്കിങ്ങനെ ഏട്ടൻ വീട്ടിൽ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എത്തില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങിയിരുന്നിട്ട് ഞാൻ പതിയെ കൈ ഇങ്ങനെ താഴേക്ക് വെക്കുകയാണ് കേട്ടോ. അതായത് ഗോൾഡ് കിട്ടാൻ വേണ്ടി താഴേക്ക് ഇങ്ങനെ വെക്കുകയാണ്. നൈസായിട്ട് ഏട്ടൻ എൻ്റെ കയ്യിൽ അത് തന്നു. ഇവിടെ വെച്ച ഫുഡ് കാശിരിക്കുന്നു, അയലിരിക്കുന്നു, ചേച്ചി ഇവിടെ കാണിക്കേ.
പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് അപ്പൊ അമ്മ അച്ഛനും പറയണ്ട കഥല്ല സസ്പെൻസ് ചിരി വന്നിട്ട് എനിക്ക് ചിരി ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. അച്ഛനെ ഇഷ്ടം പൊട്ടേത് പൊട്ടക്കമ്മലോട് അപ്പൊ ഞാനും പറഞ്ഞു ഏതെങ്കിലും ഒന്നുണ്ടല്ലോ കൊട്ടാം. അപ്പൊ ഞാനമ്മരോട് നാളെ പോകുന്ന പറയുമ്പോൾ ചേച്ചി നാളെ പോകും അമ്മ എന്നിട്ട് നാളെ പോയാൽ നാളെ പോകും ഇട്ട വേഷം മാത്രണ്ടേ വേറെ അമ്മ ശരിക്കും പറഞ്ഞ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായിട്ടോ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾ ഇങ്ങനൊരു സാധനം കിട്ടുന്നോ അങ്ങനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് എപ്പോഴും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അടുത്ത ദിവസം നമുക്ക് ജ്വല്ലറി പോകണം വാങ്ങിക്കണം. അപ്പം ഞങ്ങളാണെങ്കിൽ അതിൻ്റെ ഒട്ടും ഇന്ന് കുറച്ച് മുമ്പ് കൂടെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടും പാടുണ്ടായില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കല്ലേ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയെ കമ്മൽ മാറ്റാണ് നമ്മുടെ കൊട്ടക്കമ്മൽ മാറ്റിയിട്ട് ഈ ഒരു കമ്മൽ ഇട്ട് നോക്കുകയാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മയ്ക്ക് ഈ ഒരു കമ്മൽ ഇട്ടിട്ട് നല്ല ഇഷ്ടമായി. അമ്മയും ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. അതിപ്പോൾ ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലോ കാര്യത്തിലോ ഒന്നല്ല, അതൊരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അവർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മളെക്കൊണ്ട് ഇപ്പോഴേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ കയ്യിൽ എപ്പോഴാണുള്ളത് അപ്പം നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു സർപ്രൈസ് വ്ലോഗ്, അതേപോലെ തന്നെ ഒരു ബർത്ത്ഡേ വ്ലോഗ്, അമ്മയുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ അമ്മയും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഇപ്പോൾ അമ്മയുടെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇതിൻ്റെ കമ്മലിൻ്റെ ശങ്കീരി ഇച്ചിരി ടൈറ്റ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് നൂലാമലകളുണ്ടായിരുന്നു, അതാണ് അമ്മ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ശരിക്കും അത് സർപ്രൈസ്ഡായി. ഞാൻ ഉദ്ദേശിച്ചത് എന്തോ അതിലേക്ക് കിട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് കമ്മൽ ഇഷ്ടമായെങ്കിൽ കമ്മൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെന്താണ്, ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇതുപോലത്തെ സർപ്രൈസുകളും കൊടുക്കുന്നതായിരിക്കും, ഞങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.